ഉത്സവകാലത്തിന് കൊടിയേറുമ്പോൾ കോട്ടയത്തെ കൊമ്പന്മാർ ഒന്നുകൂടി തല ഉയർത്തും. തലയെടുപ്പുള്ള നാടൻ കോട്ടയം ആനകൾക്ക് കേരളം മുഴുവൻ ആരാധകരുണ്ട്. ആനക്കമ്പക്കാരുടെ ഇടയിൽ നായകസ്ഥാനത്ത് കോട്ടയം കൊമ്പന്മാർ കൊമ്പുയർത്തി നിൽക്കുന്നതിന് കാരണം പലതാണ്. കേരളക്കരയിലെ ഏതു പൂരത്തിനും കോട്ടയത്തെ കൊമ്പന്മാരുണ്ടാകും. കേരളത്തിലെ മിക്ക ആനകളുടെയും മതപ്പാട് കാലമാണിത്. എന്നാൽ കോട്ടയത്തെ ആനകൾ പലതും ലൈവാണ്. പല്ലാട്ട് ബ്രഹ്മദത്തൻ, ഭാരത് വിനോദ്, തിരുനക്കര ശിവൻ എന്നീ ആനകളാണ് പൂരങ്ങളിൽ പങ്കെടുക്കുന്നത്. പത്താം ഉദയം കഴിയുന്നതോടെ ആനകൾ മതപ്പാടിലേക്ക് നീങ്ങും. ഇക്കുറി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ളവ വൈകിയതോടെ ആനകൾക്ക് ക്ഷാമം നേരിട്ടു. വനമേഖലയുടെ സാമീപ്യം മൂലം പണ്ട് മുതലേ നല്ല നാടൻ ആനകൾ കോട്ടയത്തിന് സ്വന്തമാണ്. കോട്ടയത്തെ കൊമ്പന്മാരിൽ കൂടുതലും നാടൻ ആനകളാണെന്നതാണ് പ്രധാനം. കോന്നി, കോടനാട് ആനപിടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപേ നാട്ടിലെത്തിയ ആനകളിൽ കൂടുതലും ഇവിടെയാണ്. ആനക്കമ്പക്കാർ ഏറെയുള്ള പല ജില്ലകളിലും മറുനാടൻ ആനകളാണ് കൂടുതലും. പാമ്പാടി രാജൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, തോട്ടുചാലിൽ ബോലേനാഥ്, മഞ്ഞക്കടമ്പിൽ വിനോദ്, സാധു വിശ്വനാഥ്, ചന്നാനിക്കാട് വിജയസുന്ദർ, കിരൺ നാരായണൻകുട്ടി, ഉഷശ്രീ ശങ്കരൻകുട്ടി തുടങ്ങിയ കൊമ്പന്മാരാണ് ആരാധകർ ഏറെ. വർഷം ശരാശരി 100 ഉത്സവങ്ങൾക്ക് പങ്കെടുക്കുന്നവരാണ് ജില്ലയിലെ മുൻനിര കൊമ്പന്മാർ. എന്നിരുന്നാൽ തന്നെ ബാക്കിയാരും മോശക്കാരല്ല എന്നു തന്നെ. പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പ്രധാന ഉത്സവത്തിൽ തിടംപെടുക്കുന്നത് കോട്ടയത്തെ 38 പേരെടുത്ത കൊമ്പന്മാരാണ്. ഇതിൽ 10 ആനകൾ 9 പൊക്കമുള്ളവർ. വൃശ്ചികം മുതൽ മേടം 10 വരെയാണ് കേരളത്തിലെ ഉത്സവ സീസൺ. ഉത്സവകാലമായതോടെ ആനക്കമ്പക്കാർ കൊമ്പന്മാരുടെ പിന്നാലെ പാഞ്ഞു തുടങ്ങി. ആനകളുള്ള ഉത്സവങ്ങൾ കൂടുതലുള്ള ജില്ലകളിൽ കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ രൂക്ഷമായത് ആഘോഷത്തിന് മങ്ങലേൽപ്പിച്ചു. ചിലവ് ചുരുക്കത്തിൻ്റെ ഭാഗമായി ഏതാനും ക്ഷേത്രങ്ങൾ ആനകളുടെ എണ്ണം കുറച്ചു. അയ്യപ്പൻ വിളക്കിലും മണ്ഡല ഉത്സവത്തിലും കുറച്ചതും ആന ഉടമകൾക്ക് തിരിച്ചടിയായി. എന്നാൽ എന്തൊക്കെ വന്നാലും ആനക്കമ്പം കൈവിടില്ലെന്നാണ് പൂരപ്രേമികളുടെ വാശി. 70 കൂടുതൽ ആനകളുള്ള കോട്ടയം സംസ്ഥാനമാണ് 2. 90 കൂടുതൽ ആനകളുള്ള തൃശൂരാണ് 1. 3. കൊല്ലത്ത് 46 പരം ആനകൾ മാത്രം. ഏറ്റവും കൂടുതൽ പിടിയാനകളും കോട്ടയത്താണ്, 30 കൂടുതൽ. പണ്ട് കൂപ്പിൽ തടി പിടിക്കുന്നതിനാണ് പിടിയാനകളെ വളർത്തിയിരുന്നത്. കൊമ്പില്ലാത്ത പിടിയാനകൾ കൂടുതൽ സുരക്ഷിതമാണ്. കോട്ടയത്തെ ആനകളിൽ 3 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പക്കലാണ്. ബാക്കിയുള്ളവ സ്വകാര്യ വ്യക്തികളുടെ പക്കലും.